നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വിദേശ നിരയെ പറ്റി ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേൾഡ് കപ്പിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു വന്നതാണ്. അൺഫോർച്ചുനേറ്റ് ആണ് അവർക്ക് ഫൈനലിൽ കടക്കാൻ കഴിയാതെ പോയത്. അറിയാലോ, ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് ഈസ്റ്റ് ബംഗാൾ സ്കോർ ചെയ്ത് പെനാൽറ്റിയിൽ അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണേക്കാൾ ഒരു ബെറ്റർ ഫോറിൻ സ്കോഡ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അവരെ നിലനിർത്തിയിട്ടുള്ള ഒരേ ഒരു താരം റോമൻ ഫിൽപോട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മിഡ്ഫീൽഡർ മാത്രമാണ് അവർ നിലനിർത്തിയിട്ടുള്ളത്. അപ്പം ആ താരത്തിൽ നിന്ന് തന്നെ തുടങ്ങുമ്പം ഈ ഒരു താരം ബേസിക്കലി ഒരു റൈറ്റ് മിഡ്ഫീൽഡറാണ്. പക്ഷേ ഇപ്പം ലാസ്റ്റ് സീസണിലൊരു ക്രിയേറ്റീവ് പ്ലെയറായിട്ടാണ് കളിച്ചിരുന്നു. ഈ ഡുറൻ കപ്പിൽ നോക്കുമ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറായിട്ട് വരെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ മൊത്തത്തിലൊരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 25 മാച്ചസ് 4 ഗോള് 2 അസിസ്റ്റ്. പിന്നെ ലാസ്റ്റ് സീസൺ നോർത്ത് ഈസ്റ്റിനൊന്നും അത്ര പോരായിരുന്നല്ലോ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്റ്റാറ്റിൽ അത് എഫക്റ്റ് ചെയ്യാത്തതിൽ, പക്ഷേ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ലീഗ് വണ്ണിൽ തന്നെ രണ്ട് 120 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതുപോലെ ലീഗ് ടൂവിൽ 160 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഫൈലൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. സോ ഈ സീസണിൽ ഈ ഒരു താരം എങ്ങനെ അവർക്ക് എഫക്റ്റീവായി വരും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ മിഖേൽ സെബാക്കോ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അവരെത്തിച്ചിട്ടുള്ളത്. ഒരു സ്പാനിഷ് പ്ലെയറാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒക്കെ ഒരു യൂത്ത് പ്രൊഡക്റ്റാണ്. ഡുറൻ കപ്പിൽ സെമി വരെ എത്തിയാൽ അവരൊരു ഡിഫൻസിലെ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയായിരുന്നു. ലാലീഗിൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ സെഗുണ്ടയിൽ ഒരു 30 മാച്ചസിന് മുകളിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും കളിച്ചുള്ളത് തേർഡ് ടയറിലാണ്. 250 മത്സരങ്ങൾക്ക് മുകളിലൊക്കെ കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു താരത്തെ തന്നെയാണ് അവരുടെ ഒരു മെയിൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ. മറ്റൊരു സെൻറ്റർ ബാക്ക് ആയിട്ട് അവർ ഇപ്പം മാത്രം സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് യാസർ ഹമീദ് എന്ന് പറയുന്ന ഒരു പലസ്തീനി സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു യങ് പ്ലെയറാണ്. 25 വയസ്സ് മാത്രമേ ഉള്ളൂ. ഏഷ്യൻ കോട്ടയിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ സ്പെയിനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത്. അത്ലറ്റിക്കോ ബിൽബാബോ അതുപോലെ തന്നെ റോമ തുടങ്ങിയിട്ടുള്ള ക്ലബ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് ലെവലുണ്ടായിരുന്നു. അതിനെ ലോവർ ടയറിലൊക്കെ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏഷ്യയിൽ ഖത്തർ ലീഗിലൊക്കെ അടക്കം എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സോഫാർ നോക്കുമ്പോൾ പലസ്തീൻ്റെയൊക്കെ ഒരു ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലീഗ് വൈസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ക്ലബിൻ്റെ ഓരോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏഷ്യയിലേക്ക് അടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊരു നമ്പേഴ്സ് വളരെ കുറവാണ്. ഐ തിങ്ക് പല ക്ലബുകളിലും അദ്ദേഹം ഒരു ബെഞ്ച് പ്ലെയർ എന്ന നിലയിലാണ് ആക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. 30 മത്സരങ്ങളിലൊക്കെ താഴെയാണ് എന്നുള്ളതാണ് ഞാൻ കണക്കുകളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി മുഹമ്മദ് അലി ബെമ്മാമർ എന്ന് പറയുന്നൊരു പ്ലെയർ, അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കേട്ടോ. കാരണം ഇദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ ഒരു മൊറോക്കൻ താരമാണ്. മൊറോക്കോയിൽ നിന്ന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇന്ത്യയിലെത്തി ചരിത്രം കുറിച്ചിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള അറിയാമല്ലോ അഹമ്മദ് ജാഹു. സോ ആ ഒരു ലെവലിൽ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോഴും മൊറോക്കോയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടുണ്ട്. കളിച്ചത് ഉടനീളം മൊറോക്കൻ ലീഗിലാണ്. അതുകൊണ്ട് 260 മുകളിൽ മത്സരങ്ങൾ മൊറോക്കൻ ലീഗിൽ മാത്രം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ ഇച്ചിരി തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരം തന്നെയാണ് ഈ മുഹമ്മദ് അലി. ഇനി അവരുടെ മുന്നേറ്റത്തിലേക്ക് നടക്കുമ്പോൾ നെസ്റ്റ ആൽബിയാച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഈ ഒരു സ്പാനിഷ് താരമാണ്. അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിംഗർ റോളിലൊക്കെയാണ്. ഇപ്പം ടൂറിൻ കപ്പിലൊക്കെ ലെഫ്റ്റ് വിംഗർ റോളിലൊക്കെ അദ്ദേഹം കളിച്ച് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെക്ക് ലീഗിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ സെഗുണ്ട ലീഗിലും കുറച്ചധികം മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. ഈ ഒരു താരത്തിന് ഞാൻ സ്റ്റാറ്റൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഗോളും അസിസ്റ്റും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താരമാണ് എന്നുള്ളതാണ്. അവരുടെ ഈ സീസണിലെ 1 ഓഫ് ദി ബെസ്റ്റ് സൈനിങ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് അടുത്തൊരു സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്സൻ മെലോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ സെൻറ്റർ ഫോർവേഡാണ്. ഈ ഒരു താരം ഏഷ്യയിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് തായ് ലീഗിൽ ആണ് ഏറ്റവും ഒടുവിലായി കളിച്ചത്. ഇപ്പം തായ് ലീഗിൽ തന്നെ 110 മാച്ചസ് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. 45 ഗോളും 10 അസിസ്റ്റും. അത് ആക്ച്വലി ഗുഡ് സ്റ്റാറ്റാണ്. പക്ഷേ ലാസ്റ്റ് സീസണിലൊന്നും അത്ര ഗോൾസൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് താരത്തെ സംബന്ധിച്ചിടത്തോളം. സോ ഞാൻ ഈ ഒരു ഓരോ പൊസിഷനിൽ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ലുക്കിംഗ് ആവറേജ്, മിഡ്ഫീൽഡാണെങ്കിൽ ഗുഡ്, ഡിഫെൻസ് ഡീസൻറ്റ് എന്നുള്ള ഒരു നിലയിലാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം ഇവരുടെ ഒരു 4 പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും ആദ്യ 11ലേക്ക് വരാൻ സാധ്യത ഉള്ളത് എന്ന് നോക്കുമ്പോൾ ഡിഫൻസിൽ മിക്കേൽ സെബാക്കോ, മിഡ്ഫീൽഡിൽ മുഹമ്മദ് അലി ആൻഡ് റോമൻ, ആൻഡ് ഒരു അറ്റാക്കർ എന്ന നിലയിൽ നെസ്റ്റ ആൽബിയാച്ചിനെയുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഈ ഒരു വിദേശ നിര എങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ഒന്ന് വിഷയം സനിയ.